ബാംഗ്ലൂരിന്റെ തടകത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ കുപ്പായമണിഞ്ഞ് ക്രിക്കറ്റ് ലോകത്തേക്ക് ചുവടുവെച്ച കൌമാരക്കാരൻ ആദ്യ 6 ഓവറുകളിൽ പന്തിനെ മന്ദം മന്ദം തഴുകി കളിച്ച അദ്ദേഹത്തിന് പിഴച്ചു. 7ാമത്തെ ഓവറിലെ ഫസ്റ്റ് പന്തിൽ ക്ലീൻ ബൌൾഡായി സ്റ്റേഡിയത്തിലേക്ക് മടങ്ങുമ്പോൾ കൂകിവിളികളും വിമർശനങ്ങളും കാറ്റിൽ ആളിപ്പടർന്നു. എന്നാൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി തോറ്റുമടങ്ങാനൊന്നും അദ്ദേഹം തയ്യാറായില്ല. 2ാമത്തെ കളിയിൽ രാജസ്ഥാന്റെ സ്വന്തം തട്ടകത്തിൽ നേരിട്ട ഫസ്റ്റ് ബൌൺസർ തന്നെ ബൌണ്ടറിക്ക് മുകളിലൂടെ പറത്തിക്കൊണ്ട് തന്റെ വിമർശകർക്കുള്ള മറുപടി നൽകി അദ്ദേഹം. നേരിട്ട 24 പന്തിൽ 8 സിക്സറുകളുടെ അകമ്പടിയിൽ 72 റൺസുമായി എതിർത്തട്ടകത്തിലെ ഓരോ ബൌളർമാരെയും നല്ലവണ്ണം ശിക്ഷിച്ചാണ് അദ്ദേഹം പവലിയനിലേക്ക് മടങ്ങിയത്. തിരികെയെത്തിയ അദ്ദേഹത്തെ നോക്കി ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം രാഹുൽ ദ്രാവിഡിന്റെ വാക്കുകൾ ഇങ്ങനെ: സർവ്വത നഷ്ടപ്പെട്ട് തോറ്റു തുന്നമ്പാടി പിറകിലേക്ക് പോകുന്നതൊരു മലയാളിയാണെങ്കിൽ സൂക്ഷിക്കണം, കാരണം അവന്റെ തിരിച്ചുവരവ് നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമായിരിക്കും. വെസ്റ്റ്ഇൻഡീസിനെ നേരിടാനായി ഗ്രീൻഫീൽഡിന്റെ മണ്ണിലെത്തിയ ഇന്ത്യൻ സന്നാഹത്തിൽ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും നൽകാത്ത സ്വീകാര്യത ഈ മലയാളി താരത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, മലയാളികൾക്കെന്നും പ്രിയപ്പെട്ടവൻ തന്നെ ഇദ്ദേഹം. നാളുകൾക്ക് ശേഷം IPLന് പച്ചക്കൊടി പാറുമ്പോൾ രാജസ്ഥാന്റെ കുപ്പായത്തിൽ സ്മിത്തിന് കൂട്ടായി കോട്ടന്റെ പന്തുകളെ ആകാശം കാണിച്ചും ചഹറിന്റെ പന്തുകളെ സ്റ്റേഡിയം കടത്തിയും ഈ 25-കാരൻ ഗ്രൗണ്ടിൽ നിറഞ്ഞു നിൽക്കുന്നു. സ്ലിപ്പ് ചെയ്തെത്തുന്ന പന്തുകളെ നീല ഡൈവിലൂടെ കയ്യിലൊതുക്കിയും പാനെടുക്കുന്ന യോർക്കറുകളെ സ്വീപ് ഷോട്ടിലൂടെ ബൌണ്ടറി കടത്തിയും പന്തുകൾ കൊണ്ട് പ്രഹരം തീർക്കുന്ന ബൌളർമാരെ തെരഞ്ഞുപിടിച്ചു ശിക്ഷിച്ചും കളി കാണുന്ന ആരിലും ഒരു ലോഡ് രോമാഞ്ചിഫിക്കേഷൻ സമ്മാനിക്കുന്ന കളിക്കാരനെ ആദരവോടുകൂടി വിളിക്കാം മലയാളികളുടെ സ്വന്തം സഞ്ജു വി. സാംസൺ.